ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മനോജ്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന ഈ വൃക്കിൻ്റെ വീഡിയോ കേട്ടോ. ഈ വൃക്ക് നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്ന ഒരു വൃക്കാണ്. ഫ്രണ്ടിൽ മുറ്റത്തൊക്കെ ഇരിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞ് അതിൻ്റെ കളറൊക്കെ പോയി ആകെ ഫെയ്ഡായിട്ട് പിന്നെ നമ്മൾ മാറ്റി പുതിയതിൻ്റെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വൃക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ ആ പഴയ ഒരു ഭംഗിയിലേക്കും ഒരു തിളക്കത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടൈൽസ് പുതിയ പോലെ ആക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഫ്ലോർ കോട്ട് എമൽഷൻ എന്ന് പറഞ്ഞിട്ട് പെയിൻ്റ് ഉണ്ട്, അത് മേടിച്ചടിക്കുക. ഈ പെയിൻറ്റിൻ്റെ വില വരുന്നത് 500 രൂപയാണ്. പിന്നെ ഈ പെയിൻറ്റ് 1 ലിറ്റർ ആയിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. എൻ്റെ MRP എഴുതിയിരിക്കുന്നത് 670 ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിഗോയുടെ പെയിൻറ്റ് കേട്ടോ. ഇൻഡിഗോയുടെ മാത്രമല്ല ഏഷ്യൻ പെയിൻറ്റിൻ്റെയും ഇറങ്ങുന്നുണ്ട്. ഏഷ്യൻ പെയിൻറ്റിന് കുറച്ച് വില കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് കടക്കാരധികം ഈ ഒരു പെയിൻറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇൻഡിഗോയുടെ പെയിൻറ്റ് മേടിച്ചു. ഇപ്പോൾ ഈ റെഡും ഒരു ബ്ലാക്കും മേടിച്ചിരിക്കുന്നത്. അപ്പം 2-3 കളറുകൾ വരുന്നു. റെഡിൻ്റെ തന്നെ പല വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഒരു കാവി കളറൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള റെഡ് വരുന്നുണ്ട്. ഇതുണ്ട്. ഇതിൻ്റെ പേര് സിഗ്നൽ റെഡ് പ്ലസ് എന്നാണേ. അപ്പോൾ കുറച്ച് ശകലം ഒരു കത്തിയിരിക്കുന്ന കളറാണ്. ഈ ഒരു സിഗ്നൽ റെഡ് എന്ന് പറഞ്ഞ കളറടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നും മങ്ങുകയാണെങ്കിൽ കുറച്ചെങ്കിലും കളറ് മിച്ചം കാണുമല്ലോ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ സിഗ്നൽ റെഡ് പ്ലസ് എന്ന് പറഞ്ഞ കളർ മേടിച്ചത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് ഇത് ഫ്ലോർ കോട്ട് ഇമൽഷനാണ് കേട്ടോ. അപ്പം ഇത് അടിക്കുന്നതിന് മുമ്പ് നല്ലപോലെ പ്രഷർ വാഷ് ചെയ്തിട്ടാണ്, ക്ലീൻ ആക്കിയിട്ടാണ് പെയിൻറ്റ് അടിക്കുന്നത്. പ്രഷർ വാഷർ ഇല്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി, കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഒരു 1/2 ബക്കറ്റ് വെള്ളത്തിൽ കലക്കുക, ഒഴിച്ചിടുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം സാധാരണ വെള്ളം അടിച്ച്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് അടിച്ച കളറായി കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ മണലൊഴി വന്നിരിക്കുന്നതാണ് ഈ വെളുത്ത പാട് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഭാഗമാണ്. ഇന്നലെ ചുവപ്പ് അടിച്ചിട്ടുണ്ട് എല്ലാ ടൈലിനും. ഇപ്പോൾ ഇത് ഈ ബ്ലാക്കിൻ്റെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. കുഴപ്പമില്ല, ഞാൻ പ്രഷർ വാഷറൊക്കെ ഉപയോഗിച്ച് നേരത്തെ അടിച്ച ഭാഗത്തൊക്കെ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം പെയിൻ്റ് ഒന്നും ഇളകിയൊന്നും പോകുന്നില്ല. ആ കാണുന്നതൊക്കെ നേരത്തെ പെയിൻറ്റ് ചെയ്ത സ്ഥലമാണ്. ഈ പഴയ ടൈലുണ്ട്, ഈ പഴയ ടൈലിൻ്റെ ഈ ഭാഗത്തൊക്കെ നരച്ച് വല്ലാതെ ചുവപ്പൊക്കെ വല്ലാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു പഴയ ടൈലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഞാനിങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് അടിക്കുന്നത് കേട്ടോ. വളഞ്ഞിരിക്കുന്ന ഷേപ്പ് ആകുമ്പം ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങ് പെയിൻറ്റ് ചെയ്താൽ മതി. ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈഡിലേക്ക് അടിക്കുമ്പോൾ ഈ ഒക്കത്തൊന്നും പറ്റത്തില്ല. ഇല്ലെങ്കിൽ ബ്ലാക്ക് ആ ചുവപ്പിലൊക്കെ വരി കഴിഞ്ഞ് പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. ടെംപ്ലേറ്റ് ഇല്ലാതെ അടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്, ബ്ലാക്ക് ഇതിലേക്ക് ചുവപ്പിലേക്ക് പറ്റിയിരിക്കുന്നുണ്ട്. ഇത് റബ്ബറൈസ്ഡ് ടേപ്പ് പെയിൻറ്റാണ്. നമ്മുടെ അപ്പെക്സൊക്കെ ഇല്ല, അതിൻ്റെ കുറച്ചുകൂടി കൂടിയ ടേപ്പാന്ന് തോന്നുന്നു. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതൊരൊറ്റ കോട്ട അടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവർ പറയുന്നത് 2 കോട്ട അടിക്കുന്നെന്നാ. ഈ കാണുന്നുണ്ടല്ലോ, ഇത് തെങ്ങേന്ന് അണ്ണാൻ കയറിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് കുത്തിയിടുന്ന പരിപാടിയുണ്ട്. എന്തോ ഇതൊക്കെ കുറേ കാവ് പോലെയൊക്കെ വീണെടുക്കുന്നതാണ്. അതിൻ്റെ അസിഡ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ അടുത്ത് പോയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ തന്നെ പെയിൻറ്റ് പോകും കേട്ടോ. അപ്പോൾ ഈ കാറിൻ്റെ വീല് ഉരയുന്ന സ്ഥലത്തൊക്കെ സ്കഫ് ചെയ്ത പോലെ പാട് കാണാം. കുറച്ചിങ്ങനെ പോറലുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസമായി ഈ അപ്പുറത്ത് ഈ കാറ് കിടക്കുന്ന ഭാഗത്തൊക്കെ അടിച്ചിട്ട്. അപ്പം അവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ടയറൊക്കെ അവിടെ നിർത്തി വണ്ടി തിരിക്കത്തില്ലേ, അപ്പോൾ ആ സമയത്ത് പാടുകളൊക്കെ വീഴുന്നുണ്ട്. 1 കോട്ട അടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പാടൊക്കെ വീഴുന്നത്. 2 കോട്ട അടിച്ചാൽ അങ്ങനെ വീഴത്തില്ലായിരിക്കും. നമുക്ക് ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു പെയർ ഗ്ലോസ് മേടിക്കണം. നമ്മുടെ എല്ലാ സ്റ്റോറുകളിലും കിട്ടും. കറുപ്പിന് കറുപ്പും പിന്നെ ചുവപ്പടിക്കാൻ്റെ ചുവന്ന ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പാത്രം വെള്ളമാട്ടോ.
അപ്പോഴേ പിന്നെ അതെ 15% നമുക്ക് വെള്ളം ചേർക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഈ പെയിൻറ് പാത്രത്തിൻ്റെ ബാക്കിലുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ? 2 മുതൽ 3 കോട്ട് വരെ അടിക്കുക, 48 മണിക്കൂർ വേണം ഉണങ്ങാനായിട്ട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1/2 മണിക്കൂർ കൊണ്ട് ഇതിന് മുകളിൽ ചവിട്ടി ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ 1/2 മണിക്കൂറിനകത്ത് മഴയെങ്കിലും പെയ്താൽ ഇത് ഒഴിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അലർജി ഉണ്ടെങ്കിൽ, അലർജി ഉണ്ടെന്നാണ് പറയുന്നത് ഈ പെയിൻറ്റിന്, അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസ്കും വെച്ചേക്കാം. ഇനി 2 ഗ്ലൗസും കൂടി ഇട്ടാൽ മതി, പെട്ടെന്ന് ഈ 2 ഗ്ലൗസ് കൂടി ഇട്ടേക്കാം. പിന്നെ കണ്ണിലൊരു ഗ്ലാസ് വെക്കാൻ മറക്കല്ല്, പെയിൻറ്റിൽ നിന്നൊക്കെയുള്ള കണ്ണിലേക്ക് തുറച്ച് കഴിഞ്ഞാൽ അത്. ഇതിനതിപ്പം 15% കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ടെംപ്ലേറ്റ് ഇവിടെ അങ്ങോട്ട് ടൈലിന് മുകളിലേക്ക് വെക്കുക, കറക്റ്റാക്കി വെച്ചിട്ട് ഈ പെയിൻറ് പോക്കറ്റിൽ നിന്ന് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ് എടുക്കുമ്പം രണ്ട് സൈഡിൽ ഒന്ന് എക്സസ് ഉള്ള പെയിൻറ് ഒന്ന് കളഞ്ഞിട്ട് നമുക്കെടുക്കുക, അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റിൻ്റെ അടിയിലൂടെ ഒക്കെ പടർന്ന് ആ അടുത്തുള്ള കളറിലൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഇനി ജസ്റ്റ് ആ ടെംപ്ലേറ്റിൻ്റെ അകത്തങ്ങ് ബ്രഷ് കൊണ്ട് അടിച്ചാൽ മതി. ടെംപ്ലേറ്റ് വെച്ചിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് അങ്ങ് അടിച്ചിടാം കേട്ടോ, സൈഡ് നോക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ടെംപ്ലേറ്റിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പെയിൻറ്റ് വന്നിട്ടും പൊണ്ണത് നോക്കുക, ഉണ്ടെങ്കിൽ ഒരു വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ തുടച്ച് കളയുക, ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആ ചുവപ്പ് കളറിലൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ അടുത്ത ബ്ലാക്ക് കളർ അടിക്കാം. ഈ ചുവന്ന കളർ ഉണങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് വെക്കാവുള്ളേ. ഇപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ടെംപ്ലേറ്റ് മറിച്ചിട്ട് നോക്കുക, സൈഡിലെല്ലാം പറ്റിയിട്ടുണ്ടോ എന്ന്. ഇനി എഡ്ജൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ബ്രഷ് കൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പഴയ ഫ്ലോറൊക്കെ നല്ല പുതിയ പോലെ ആക്കാൻ സാധിക്കും. ഈ കാണുന്ന ഫ്ലോറ് ഞാൻ ഫിനിഷ് ചെയ്തതാണ്, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി സ്റ്റെൻസിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സ്റ്റെൻസിൽ വെട്ടിയിരിക്കുന്നത് ഈ കാണുന്ന ഫൈബർ ഗ്ലാസിൻ്റെ ഷീറ്റിലാണ് കേട്ടോ. ഇതൊരു റോളായിട്ടാണ് വരുന്നത്, 150 രൂപയേ ഉള്ളൂ. 3 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ നീളം. ഇപ്പം നമ്മുടെ എല്ലാ ഹാർഡ്വെയർ സ്റ്റോറിലെല്ലാം കിട്ടുന്നത് ഈ ഡോറിൻ്റെ ബാക്കിലടിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ ബ്രിക്ക് എടുത്ത് ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ കട്ടിംഗ് ബ്ലേഡ് ഉണ്ടല്ലോ, കട്ടർ, അത് ഉപയോഗിച്ച് ഒരു 3-4 തവണ അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കഴിയുമ്പം ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ അടന്നു പോരും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റെൻസിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. അപ്പം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വേറൊരു ചാനലുണ്ട്, ഓയിൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നതല്ല, ഓയിൽ ആർട്ട് വർക്ക് എന്ന ആ ചാനലിൻ്റെ പേര്. പറ്റുകയാണെങ്കിൽ ആ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.